നമസ്കാരം. എസ് എസ് സി ജി ഡി എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റീസണിങ്ങിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പം നമ്മുടെ ജി ഡിയുടെ റീസണിങ്ങിനകത്ത് ഒരു ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഒന്നെന്ന് പറഞ്ഞാൽ ലീനിയർ സീറ്റിംഗ് ഉണ്ട്. ലീനിയർ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു റോയിൽ ആൾക്കാർ ഇരുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സർക്കുലർ സീറ്റിംഗ് ഉണ്ട്. സർക്കുലർ സീറ്റിംഗ് എന്നാണ് പറയുന്നതെങ്കിൽ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ആൾക്കാർ ഇരുത്തുന്ന ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് വരും. അപ്പം ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ് നമ്മൾ ലീനിയർ സീറ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പം നമ്മുടെ ജി ഡി എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് ജി ഡിയുടെ ഒരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ജി ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് നമ്മുടെ ദിശ അക്കാഡമി ഈ ഒരു കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് 350+ hours ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ കാണുന്ന ഒരു കോഴ്സിന് നമുക്ക് 6 months വാലിഡിറ്റിയിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കഴിഞ്ഞ ജി ഡി എക്സാമിന് ഓൺലൈൻ വഴിയായിട്ടും ഓഫ്ലൈൻ വഴിയായിട്ടും ഒരുപാട് പേര് നമ്മുടെ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ വഴിയായിട്ട് എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ജി ഡി എക്സാം ക്രാക്ക് ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ സീറ്റിംഗ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ലീനിയർ സീറ്റിംഗ് എന്ന് പറയുമ്പം ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആൾക്കാർ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചില ക്വസ്റ്റ്യൻ അത് ഡയറക്ഷൻ പറയും. ഓക്കെ, ഡയറക്ഷൻ പറയുന്ന അവർ നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണോ അല്ലെങ്കിൽ സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണോ എന്ന് ഡയറക്ഷൻ ആയിട്ട് പറയും. നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയായിരിക്കും. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ആ ഒരു ക്വസ്റ്റ്യനകത്ത് അവരെല്ലാവരും നോർത്ത് ഡയറക്ഷനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ആരോ വരച്ചിട്ട് ആരോടെ ഹെഡ് നോർത്തിലേക്ക് വരയ്ക്കും. ക്ലിയർ ആയ ആരോടെ ഹെഡ് നോർത്തിലേക്ക് വരയ്ക്കും. ഞാനിപ്പോൾ ഒരു 5 പേര് വരുന്നൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഇതിനകത്ത് ഒരു 5 പേരുടെ കേസ് ഉണ്ടെങ്കിൽ, ഇവിടെ വരുമ്പം ഈ ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും. ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അയാളുടെ റൈറ്റ് ഇങ്ങോട്ടും ലെഫ്റ്റ് ഇങ്ങോട്ടുമാണ്. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് എന്തെന്ന് പറയുകയാണെങ്കിൽ അത് ഈ എൻഡിൽ ഇരിക്കുന്ന ആളിനെ പറ്റിയായിരിക്കും. ഈ എൻഡാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രീം റൈറ്റ് എൻഡ്, അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് എൻഡെന്ന് പറഞ്ഞാലും ഈ ഒരു എൻഡ് തന്നെയാണ്. ഓക്കെ, റൈറ്റ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയാം, റൈറ്റ് എൻഡ് എന്ന് പറയാം. എന്തായാലും കണ്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളിനെയാണ് ആ ഒരു ടേം വെച്ച് പറയുന്നത്. ഇനി ഇതാണെങ്കിലോ ഇതാണ് നമ്മൾ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയും. ക്ലിയർ ആയോ? എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് എന്ന് പറയും. ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയാം, ലെഫ്റ്റ് എൻഡ് എന്ന് മാത്രമായിട്ട് പറയാം. എന്തായാലും ഈ ഒരു പൊസിഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞത് ഈ നടുക്കിരിക്കുന്ന ആൾക്ക് മാത്രമല്ല, അതുകൊണ്ട് ഈ ആളിനെ എടുത്താലും റൈറ്റ് ഇങ്ങോട്ടാണ് ലെഫ്റ്റ്. ഏതൊരാളിനെ എടുത്താലും ഈ റോയിലിരിക്കുന്ന ഏതൊരാളിനെ എടുത്താലും റൈറ്റ് ലെഫ്റ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി സൗത്ത് ഫേസ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിലോ, സൗത്ത് ഫേസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾ പടം വരയ്ക്കുമ്പം ആരോടെ ഹെഡ് ഇങ്ങോട്ട് വരയ്ക്കുക, സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. അങ്ങനെ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഇതാണ് അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് അയാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ എക്സ്ട്രീം റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ, റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കും, ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ നോർത്തിൻ്റെ കൂട്ടല്ല, ഇവിടെ ആ ഒരു റൈറ്റ് ലെഫ്റ്റ് എന്തുണ്ട് മാറ്റം വരും. ഇവിടെ ഞാൻ പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇതേപോലെ റൈറ്റ് ലെഫ്റ്റ് എല്ലാ ആൾക്കാർക്കും ഈ ഒരു രീതിയിലായിരിക്കും. ഈ ആളാണ് എടുത്താലും റൈറ്റ് ഇങ്ങോട്ടും ലെഫ്റ്റ് ഇങ്ങോട്ടും ആയിരിക്കും. ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് വേണം. ഓരോരുത്തരുടെ റൈറ്റ് ലെഫ്റ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ജി ഡിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നമ്മുടെ ആ ക്വസ്റ്റ്യനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആദ്യമേ കയറി നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കരുത്. എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ഫിക്സ് ചെയ്യുക. ഒരുപാട് സാധ്യതകളുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് ഉറപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൂടെ അതിനകത്തോട്ട് കൊടുക്കുക. അല്ലാതെ ആദ്യം കാണുന്ന സെൻറ്റൻസ് എടുത്ത് ഫിക്സ് ചെയ്യാൻ പോകരുത്. അവിടെ ഇഷ്ടംപോലെ പോസിബിലിറ്റി വരാം. അപ്പോൾ ആ പോസിബിലിറ്റി വരുമ്പോൾ നമ്മൾ അതാണോ ഇതാണോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്ത് പോകുമ്പോൾ ആ അവസാനം വരുമ്പോൾ എന്താവും, അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ ലെഫ്റ്റ് എൻഡിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ കൊടുക്കാം. അങ്ങനെ
ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ എണ്ണം നോക്കുക. ആർ സെവൻ ഫ്രണ്ട്സ്, സെവൻ എന്ന് പറയുന്നുണ്ട് സിറ്റിംഗ് ഇൻ എ സിംഗിൾ റോ ഫേസിംഗ് നോർത്ത്. ഓക്കെ, നോർത്ത് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഏഴ് പേരുണ്ട്. അപ്പൊ ഏഴ് പേരെ അറേഞ്ച് ചെയ്തിരുത്താനുള്ള രീതിയിൽ നമ്മൾ പടം വരയ്ക്കുന്നു. ഓക്കെ, ഏഴ് പേരുണ്ട്. ഇനി ആദ്യ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എസ് ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. മലയാളത്തിൽ നിങ്ങൾ ആദ്യം ഒന്ന് മീനിങ് മനസ്സിലാക്കുക. എസിന്റെ റൈറ്റിൽ ആർ ഇരിക്കുന്നു എന്നാണോ, ആറിന്റെ റൈറ്റിൽ എസ് ഇരിക്കുന്നു എന്നാണോ? ആറിന്റെ റൈറ്റിൽ എസ് ഇരിക്കുന്നു എന്നല്ലേ. അപ്പൊ അത് കൃത്യമായിട്ട് മീനിങ് മനസ്സിലാക്കുക. എന്താണ് അവർ, ഇപ്പൊ ഞാനത് എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക ആറിന്റെ. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ആറിന്റെ തൊട്ട് റൈറ്റിൽ നിന്ന് കാണിക്കാനാണ്. ഇപ്പൊ റൈറ്റ് അറിയാം, നോർത്ത് ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് റൈറ്റ് നാട് ഇങ്ങോട്ട് വരും, മനസ്സിലായോ? ആറിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ആരിയിരിക്കുന്നത്, എസ് ഇരിക്കുന്നത്. ക്ലിയർ ആയത്? ഞാനത് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചു. ആറ് അവിടെ ഉണ്ടോ, അതിന്റെ തൊട്ട് റൈറ്റിൽ തന്നെ ആര് വരണം, എസ് വരണം. ഓക്കെ, അതാണ് ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്, ടി ആൻഡ് പി ആർ നെയ്ബേഴ്സ് ഓഫ് യു. ടിയും പിയും യുവിന്റെ നെയ്ബർ ആണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഒരാൾ രണ്ടുപേരുടെ നെയ്ബർ ആണെന്ന് പറയുമ്പം അയാൾ അവരുടെ നടുക്ക് വന്നാലല്ലാതെ കറക്റ്റ് ആവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ടിയും പിയും ഇത് രണ്ടും യുവിന്റെ നെയ്ബർ ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് യു വന്നാലല്ല ഇവരുടെ രണ്ടുപേരുടെ നെയ്ബർ ആവത്തുള്ളൂ യു. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഇങ്ങനെയും വരാം. അതായത് യു നടുക്ക്, ഇവിടെ പി, ഇവിടെ ടി. പിയുടെയും ടിയുടെയും പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം നടുക്കിരിക്കുന്നതെന്നേ അവരുടെ ഇടയിൽ വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആയോ? അത് മാറിയും തിരിഞ്ഞു ആകാം, എങ്ങനെ ആയാലും അവരുടെ നടുക്കായിട്ടായിരിക്കും ആര് വരുന്നത്, യു വരുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് എന്താണ്, ക്യു ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആർ. ഓക്കെ, ക്യു എന്ന് പറയുന്നത് ആറിന്റെ തൊട്ട് ലെഫ്റ്റിലാണ്. അപ്പൊ നിങ്ങൾക്കത് വേറെ ആയിട്ട് എഴുതി വെക്കണമല്ല. ഓൾറെഡി നമ്മൾ ആറിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും അത് നേരത്തെ ഇപ്പൊ ഒരു സെന്റൻസ് വായിക്കും, അതിനെപ്പറ്റി നേരത്തെ എന്തെങ്കിലും ഇട്ടുണ്ടോ നോക്കുക. നമുക്ക് ഇതും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് ഫിക്സ് ചെയ്യാൻ. അടുത്ത സെന്റൻസ് വായിച്ചപ്പോൾ എന്താണ്, ക്യു എന്ന് പറഞ്ഞാൽ ആറിന്റെ ലെഫ്റ്റിലാണ്. ഓൾറെഡി നമ്മൾ ആറിനെ പറ്റി ഒരു കാര്യം ഇട്ടുണ്ട്, അപ്പൊ അതിന്റെ കൂടെ തന്നെ കൊടുത്താലും മതി. ഈ ഇതേ ആറിന്റെ തന്നെ തൊട്ട് ലെഫ്റ്റിലാണ്, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തോട്ടാണ് ലെഫ്റ്റിലാണ് ക്യൂ വരുന്നത്. അതായത് ക്യൂ ആർ എസ് ഇത് ഓർഡറിലായിരിക്കും വരുന്നത്. ആൻഡ് ഓൺ സെക്കൻഡ് പ്ലേസ് ഫ്രം ലെഫ്റ്റ് മോസ്റ്റ് എൻഡ്, അതാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ടാമത്, ഇത് ആരെ പറ്റിയാണ് പറയുന്നത്, ആറിനെ പറ്റിയല്ല. നിങ്ങൾക്കത് സെന്റൻസ് വായിക്കുമ്പോൾ തെറ്റിപ്പോയില്ല, ഇത് പറയുന്നത് ക്യൂവിനെ പറ്റിയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ആറിന്റെ ലെഫ്റ്റിലുമാണ്, ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ടാമതുമാണ്. ക്ലിയർ ആയ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതാണല്ലോ ലെഫ്റ്റ് എൻഡ്. ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് രണ്ടാമതാണ് ആരെന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത് രണ്ടാമതാണ്, ഇതാണ് ആര്. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാം, അതിന് വേറെ സാധ്യതകളില്ല. ക്ലിയർ ആയ അതിന് വേറെ സാധ്യതകളില്ലാതെ ഉറപ്പാണ് അവിടെ ആര് വരൂ, ക്യൂ വരും. അതുകൊണ്ട് നമുക്ക് അവിടെ ഉറപ്പിച്ച് തന്നെ വെക്കാം, ക്യൂ അവിടെ വരും. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് എന്താണ്, പി ഈസ് അറ്റ് റൈറ്റ് മോസ്റ്റ് എൻഡ്. അതും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഉറപ്പായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ് മോസ്റ്റ് എൻഡ് ഇതാണ്, അതിന് വേറെ സാധ്യതകളില്ല, അവിടെ വരും, അത് ഉറപ്പാണ് പി അവിടെ വരും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയത്. ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ നോക്കാം. ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഫിക്സ് ആയിട്ടുണ്ടെങ്കിലേ കൊടുക്കാവൂ. ഇപ്പൊ നോക്കി, ഇവിടെ വേണ്ടേ എന്താണ് പറഞ്ഞത്, ക്യൂ ആർ എസ്. ഇവിടെ ഓർഡർ ആണെന്ന് പറഞ്ഞില്ല, ആറിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ടാണ് ക്യൂ എസ്. ഓൾറെഡി നമുക്ക് ക്യൂ ഫിക്സ് ആയി, അങ്ങനെയാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാന്നാണ്. ആർ ഇവിടെ വരൂ, എസ് ഇവിടെ വരൂ, വേറെ സാധ്യതയില്ല അവിടെ. ഇനി നമ്മൾ വേറെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചതിനകത്ത് ടിയുടെയും പിയുടെയും നടുക്കാണ് യു. അത് ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ എഴുതുവാണല്ലോ ആകാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പുറത്തോട്ട് യുവും ടിയും വരാനുള്ള സാധ്യത ഉണ്ടോ, ഇല്ലാതെ പി എൻഡിലാണ്. അതിന്റെ അർത്ഥം എന്താണ്, ടിയും യുവും ഇവിടെ വരും. ക്ലിയർ ആണ്? അപ്പൊ അതെല്ലാം നമ്മൾ ഉറപ്പിച്ച, അപ്പൊ ഈ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ചെയ്തുള്ള പ്രാക്ടീസ് ആണ്, മനസ്സിലായത്? ഇതിന്റെ മെയിൻ കാര്യം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണോ, കാരണം ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ അത് നമ്മുടെ പ്രാക്ടീസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഇത്ര ആയ, ഇനി ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, അത് ആരായിരിക്കും, അത് നമുക്ക് പ്രത്യേകിച്ച് ഇനി ക്വസ്റ്റ്യൻ എടുത്ത് പറയണമെന്നില്ല. അവസാനം ഒരു സീറ്റ് വേക്കൻ്റ് വരുന്നുള്ളെങ്കിൽ, രണ്ട് സീറ്റ് വേക്കൻ്റ് വരുമ്പോഴല്ല, ഒരു സീറ്റ് വേക്കൻ്റ് വരുന്നുള്ളെങ്കിൽ നമുക്ക് ഇനി വരാത്ത ആൾ ആരാണോ ആ ആളിനെ അവിടെ ഉറപ്പിച്ച് വെക്കാം. കാരണം ഇനി വരാത്ത ആൾ ആരാണ്, വി അല്ലേ, ആ വിയെ നമുക്ക് അവിടെ വെക്കാം, വേറെ സാധ്യതയില്ല അവിടെ. അതുകൊണ്ടാണ് ആ ഒരാൾ ഒരു സീറ്റ് വേക്കൻ്റ് വരുന്നുള്ളെങ്കിൽ ഇനി നമ്മൾ കൊടുത്തതിനകത്ത് ഇനി ആരാണോ വരാൻ ബാക്കിയുള്ളത് ആരാണ്, വി അല്ലേ, നമ്മൾ ബാക്കി എല്ലാവരും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, ആ വിയെ അവിടെ ധൈര്യമായിട്ട് കൊടുക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്, ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദി, ടിയുടെ തൊട്ട് റൈറ്റിലിരിക്കുന്ന ആള് ആരാണ്, യു അല്ലേ. അപ്പൊ യു ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്ന, ഓപ്ഷൻ ത്രീ യു എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ
ലീനിയർ സ്റ്റേറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഫിക്സ് ചെയ്യുക, ദെൻ അല്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരുപാട് പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ സൈഡ് എഴുതി വെക്കുക. എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത്? നമ്മൾ വീണ്ടും ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഒന്നുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത്രയും ടൈം പോവാണ്. അതേസമയം നമ്മൾ എഴുതി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊടുത്തുകൊടുത്ത് പോകാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ സൈഡ് എഴുതി വെക്കുന്നത്. ക്ലിയറായ? അപ്പം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ യു വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെയും നോക്കുക, ഇവിടെ എണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5, 6, 7 ഇവിടെ 7 പേരാണ് ഫേസിങ് നോർത്ത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 7 പേരാണ് ഫേസിങ് നോർത്ത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? യു എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ടി. ഓക്കെ, ടിയുടെ തൊട്ട് റൈറ്റിലാണ്, ഇവിടെയും ഫേസിങ് നോർത്ത് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ യു ഇനി നോക്കി, ടി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് വി. ഓക്കെ, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? വിയുടെ റൈറ്റിൽ നാലാമതാണ് ടി. ക്ലിയർ ആയ? വിയുടെ റൈറ്റിൽ നാലാമതാണ് ടി. നിങ്ങൾ മീനിങ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ വി ഉണ്ടെങ്കിൽ വിയുടെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരിൽ നാലാമത്, അതായത് 1, 2, 3 നാലാമത്തെ ആളാണ് ആര്? ടി എന്ന് പറയും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? വി കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് റൈറ്റിലോട്ട് ആയതുകൊണ്ടാണ് ഇടയ്ക്ക് 3 പേരെല്ലാം വരൂ. അതുകൊണ്ട് ഇടയ്ക്ക് 3 പേരെല്ലാം വരൂ, നാലാമത്തെ ആളാണ് ടി. ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ബി കഴിഞ്ഞ് 3 പേര് കഴിഞ്ഞാണ് ടി. അപ്പോൾ ഓൾറെഡി നമ്മൾ ടിയെ പറ്റി തന്നെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞത്. വേണമെങ്കിൽ രണ്ടുകൂടെ ഇപ്പം തന്നെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഇപ്പം തന്നെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാവും? ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എന്താണ്? ബി വിയുടെ റൈറ്റിലോട്ട് 3 പേര് കഴിഞ്ഞിട്ടാണ് ടി, ടിയുടെ തൊട്ട് റൈറ്റിലാണ് യു. ഇപ്പം ഈ ഒരു ഓർഡറിലല്ല വരും, ഈ ഒരു ഓർഡറിലെ അവർ വരത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ്? ആർ ഈസ് ദ നെയ്ബർ ഓഫ് ക്യു ആൻഡ് എസ്. അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ എസിൻ്റെ നെയ്ബർ. അപ്പം എന്താണ്? ക്യൂവിൻ്റെയും എസിൻ്റെയും ഇടയ്ക്കാണ് ആർ. ഇത് തിരിച്ചും മറിച്ചും ആകാം. ക്യൂ എസിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ആർ എപ്പോഴും അവരുടെ ഇടയിൽ വരും, നടുക്ക് വരും. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കേ. പേഴ്സൺ ഹു ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ് ഈസ് അറ്റ് 1 of the ends. ഓക്കെ, എസിൻ്റെ ലെഫ്റ്റിൽ മൂന്നാമതിരിക്കുന്ന ആൾ ഏതോ ഒരു എൻഡിലാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിപ്പോൾ എസ് ആണെങ്കിൽ എസിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ട് വരുമല്ലോ. മൂന്നാമതിരിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേരാണ്? 2 പേര്. ഈ 2 പേര് കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ ഏതോ ഒരു എൻഡിലാണ്, ഏതോ ഒരു എൻഡാണ്. എൻഡെന്ന് പറയുമ്പോൾ ഈ എൻഡും ഉണ്ട്, ഈ എൻഡും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ഈ എന്തെല്ലാം വരും, ഈ എന്തെല്ലാം വരും. കാരണം എന്താണ്? ഞാൻ ഇവിടെ ആണ് ആ എൻഡെന്ന് വിചാരിച്ചാൽ ഇപ്പുറത്തോട്ട് ഇവിടെ എസിനെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടോ? ഇവിടെ എസിനെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഏതാണ് അവർ പറഞ്ഞത്? ഏത് എൻഡായിരിക്കും? ഈ എൻഡേ വരൂ. കാരണം ഈ എൻഡ് വന്നാൽ നമുക്ക് എസിൻ്റെ ലെഫ്റ്റിലായിട്ട് ആ എൻഡിനെ എടുക്കാൻ പറ്റും. അപ്പോൾ എസ് അവിടെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് ഫിക്സ് ചെയ്യാം, ഇതാണ് ആ അവർ പറഞ്ഞ എൻഡ്, അതുകൊണ്ട് എസ് അവിടെ ആയിരിക്കും, ഇതായിരിക്കും എസ്. നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. എസിൻ്റെ ലെഫ്റ്റിൽ മൂന്നാമത് വരുന്ന ആളെയാണ് എൻഡ്. കണ്ടോ, ഈ എൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എസിനെ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കാൻ ചെയ്തത്. ക്ലിയറായ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. എസിനെ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വന്നു. ഇനി നോക്കി, ഇനി നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതിൽ ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് നോക്കുക. എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു കാര്യം എഴുതിയായിരുന്നു, എസിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്കാണ് ആർ എന്നുള്ളത് എഴുതിയായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് രണ്ട് സാധ്യതയുണ്ട്. രണ്ട് സാധ്യത എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ആകാം, എസിൻ്റെ ആണ് ക്യൂവിൻ്റെ ഇടയ്ക്കാറ്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടായിക്കോട്ടെ എസിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്കാറ്. ഇങ്ങനെ രണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനത് ഫിക്സ് ചെയ്യാത്തത്. അത് അവിടെ വെക്കാം. ഇനി വേറെന്താണ്? നമ്മൾ ഈ ബാക്കിയുള്ള രണ്ട് സ്റ്റേറ്റ്മെൻ്റ് കൂടെ കമ്പയർ ചെയ്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ബിയുടെ റൈറ്റിൽ 3 പേര് കഴിഞ്ഞിട്ട് ഈ ടിയുടെ റൈറ്റിലും. ഇത് കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി, ഇത് കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുമ്പം നമ്മൾ അത് വി ഇവിടെ വന്നാൽ, ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കുകയാണെ, വി ഇവിടെ വന്നാൽ, ഫിക്സ് ചെയ്തതല്ല, ഇമാജിൻ ചെയ്ത് നോക്കണം, വി ഇവിടെ വന്നാൽ 3 പേര് കഴിഞ്ഞ് എവിടെ വരും? ടി ഇവിടെ വരും, യു ഇവിടെ വരും. ഓക്കെ, കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ അവിടെ നമുക്ക് ആറിനെയും ക്യൂവിനെയും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അത് അങ്ങനെ കുഴപ്പമില്ലാന്ന് കരുതി ഉറപ്പിക്കാൻ പറ്റുമോ? ഇനി ഒരു ചാൻസ് കൂടെ നോക്കാം. വി ഇവിടെ ആണ് വരുന്നെങ്കിൽ, ഓക്കെ, വി ഇവിടെ ആണ് വരുന്നത്, മറ്റേ നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി. വി ഇവിടെ ആണ് വരുന്നതെങ്കിൽ 3 പേര് കഴിഞ്ഞ് ടി ഇവിടെ വരുമല്ലോ. ടി ഇവിടെ വരുമല്ലോ. ഓക്കെ, ടി ഇവിടെ വരും. നമുക്ക് എന്ത് ചെയ്യാം? യുവിനെ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, യുവിനെ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു കേസിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കേസിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഓക്കെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എസിന്റെയും ക്യൂവിന്റെ ഇടയ്ക്കാണ് ആർ എന്ന് പറഞ്ഞു. ഓക്കെ എസിന്റെയും ക്യൂവിന്റെ ഇടയ്ക്കാണ് ആർ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ കൊടുത്താൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതുകൊണ്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ആറിനെയും ക്യൂവിനെയും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി വി വന്നു കഴിഞ്ഞു. അതേസമയം ഞാൻ ഇങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഇവിടെ ആറ് കൊടുത്തു, ക്യൂവിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ വരൂ? വി ഇവിടെ വരും എന്ന് ഉറപ്പിക്കാം. ക്ലിയർ ആയി? വി ഇവിടെ വരും എന്ന് ഉറപ്പിക്കാം. മൂന്ന് പേര് കഴിഞ്ഞ് എന്താണ്? മൂന്ന് പേര് കഴിഞ്ഞ് ടി. ഓക്കെ മൂന്ന് പേര് കഴിഞ്ഞ് ടി. ടിയുടെ റൈറ്റിൽ ആരാണ്? യു. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയി? അപ്പൊ നമുക്കിനി ബാക്കിയുള്ളത് ഫിക്സ് ആയല്ലോ. അപ്പൊ എങ്ങനെ ആയിരിക്കും വരുന്നേ? ആ ക്യൂ ഇവിടെ ആയിരിക്കും വരുന്നത്, ആർ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇനി ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, അതാരായിരിക്കും? ഇനി വരാനുള്ള ആള്, ബാക്കിയുള്ള ആളാരാണ്? പി അല്ല, പി എ ധൈര്യമായിട്ട് ഇവിടെ കൊടുക്കാം. ഇപ്പൊ എല്ലാവരും ആയില്ലേ? ഞാൻ ആ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് ഞാനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ് ഏത് കൊടുത്താലാണ് അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ആ രീതിയിൽ കൊടുക്കുക. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിയേ. ഊയി സെറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ, ആറിന്റെ റൈറ്റിൽ ഇരിക്കുന്ന ആരാണ്? ആറിന്റെ റൈറ്റിൽ ഇരിക്കുന്ന ആരാണ്? എസ് ആണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 എസ് എന്നുള്ളതാണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ സെവൻ ഗേൾസ് പി ക്യു ആർ എസ് ടി യു ആൻഡ് വി ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് സൗത്ത്. ഇപ്പൊ നോക്കുക, സൗത്ത് ആണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ പടം വരയ്ക്കാൻ. സൗത്ത് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അപ്പം അറിയാലോ ആരോടെ ഹെഡ് ഇങ്ങോട്ട് കൊടുക്കുക, ആരോടെ ഹെഡ് ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ എത്ര പേരായി? ഏഴ് പേരെ പ്ലേസ് ചെയ്തു. ക്യു ആൻഡ് ആർ ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഈച്ച് അതർ. അതിനർത്ഥം എന്താണ്? ക്യു ആറും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ക്യു ആറും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കൊടുത്തു, അടുത്തടുത്താണ് ഇരിക്കുന്നത് കാണിക്കുന്നത്. തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇത്. ഇടയ്ക്ക് ഒരാളുണ്ടെന്നല്ല, ക്യു ആറും അടുത്തടുത്താണ് ഇരിക്കുന്നത്. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി എന്താണ്? ക്യു ഈസ് അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്. ക്യു എന്ന് പറയുന്നത് ഏതോ ഒരു എൻഡിലാണ്. ഇവിടെ ലെഫ്റ്റ് എൻഡ് ആണോ റൈറ്റ് എൻഡ് ആണോ എന്ന് പറയില്ല. അതായത് ക്യു ഒന്നെങ്കിൽ ക്യു ഇവിടെ ആകാം, അല്ലെങ്കിൽ ക്യു ഇവിടെ ആകാം. അപ്പൊ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് എഴുതി വെക്കുക, ക്യൂ ഏതോ ഒരു എൻഡിലാണ്. നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? പി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ക്യൂ. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. പി എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ ലെഫ്റ്റ് നാലാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട്, നിങ്ങൾ ആദ്യമേ ഒരു കാര്യം ചെയ്യുക, ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും എഴുതുക. സൗത്ത് ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് ലെഫ്റ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ്. ക്ലിയർ ആയ? അപ്പൊ നിങ്ങളുടെ റൈറ്റ് ലെഫ്റ്റ് എടുക്കുമ്പോൾ തെറ്റിപ്പോവില്ല. ക്യൂ ഏതോ എൻഡിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ക്യൂവിന്റെ മീനിങ് കറക്റ്റ് മനസ്സിലാക്കുക. ക്യൂവിന്റെ ലെഫ്റ്റ് നാലാമതാണ് പി. ഓക്കെ ക്യൂവിന്റെ ലെഫ്റ്റ് നാലാമതാണ് പി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് എഴുതി വെക്കേണ്ടത്? ഇവിടുത്തെ റൈറ്റ് ലെഫ്റ്റ് രീതിയിൽ തന്നെ എഴുതുക. ക്യൂ ഉണ്ടെങ്കിൽ ക്യൂവിന്റെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ക്യൂവിന്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. ക്ലിയർ ആയ? ക്യൂവിന്റെ ലെഫ്റ്റ്, ആ ക്യൂവിന്റെ ലെഫ്റ്റ് നാലാമത് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എത്ര പേരുണ്ട്? മൂന്ന് പേര് കഴിഞ്ഞിട്ടാണ് പി. ഇപ്പൊ നിങ്ങൾ നാല് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ക്യൂ ഏത് എൻഡിലായിരിക്കും വരുന്നത്? ക്യൂ ഈ എൻഡിൽ വന്നാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് പി എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ക്യൂ ഇവിടെ വരൂ. മനസ്സിലായ? ക്യൂ ഈ എൻഡിലേ വരൂ. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേര് കഴിഞ്ഞിട്ടാണ് ആര്? പി. അപ്പൊ നമ്മൾ ക്യൂവിനെ ഫിക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഫിക്സ് ചെയ്യാമല്ലോ, ഇതും ഫിക്സ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ കൊടുത്തു. ക്യൂവിന്റെ തൊട്ടടുത്താണ് ആറ്. അപ്പൊ എന്താണ്? ആറ് ഇവിടെ വരും. ഇങ്ങനെ വേണം, ഈ രീതിയിൽ വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടുത്ത എന്താണ്? യു ഈസ് നോട്ട് എ നെയ്ബർ ഓഫ്, ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഏതർ പി ഓർ ആർ. ഇതിന്റെ അർത്ഥം എന്താണ്? യു എന്ന് പറഞ്ഞാൽ പിയുടെ നെയ്ബർ അല്ല, അല്ലെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ദുമാർ കൊടുത്തത്. പിയുടെ നെയ്ബർ അല്ല, ആറിന്റെ നെയ്ബർ അല്ല. ഓക്കെ എന്റെ അർത്ഥം എന്താണ്? ആറിന്റെ നെയ്ബർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ക്യൂ വന്നു. അതായത് യു ഇവിടെ വരില്ല, യു ഇവിടെ വരില്ല. ഓക്കെ യു ഇവിടെ വരില്ല. ആറിന്റെ നെയ്ബർ, പിയുടെ നെയ്ബർ എന്ന് പറയുമ്പോൾ യു ഇവിടെ വരില്ല, യു ഇവിടെയും വരില്ല. ഇത്രയാണല്ലോ പി ആർ ആറിന്റെ നെയ്ബേഴ്സ്. അപ്പൊ ഇത്ര എടുത്ത് വരത്തില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ യു വരില്ല, ഇവിടെ യു വരില്ല, ഇവിടെ യു വരില്ല. അപ്പൊ പിന്നെ എവിടെ ഇനി വരാൻ ചാൻസ് ഉള്ളൂ? ആകെ ഇനി ഒരു സീറ്റ് അല്ല വേക്കൻ്റ് ഉള്ളു. അപ്പൊ അവിടെ എന്ത് വരും? യു വരും. അത് ഉറപ്പിക്കാം, യു അവിടെ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റണം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തുള്ള പ്രാക്ടീസ് ആണെന്ന്. ക്ലിയർ ആ? അടുത്ത് എന്താണ്? എസ് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വിയുടെ റൈറ്റിൽ രണ്ടാമതാണ് എസ്. അപ്പൊ നോക്കുക, ഇവിടെ റൈറ്റ് ലെഫ്റ്റും വ്യത്യാസമുണ്ട്. റൈറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഓക്കെ ഇങ്ങോട്ടാണ്. വിയുടെ റൈറ്റിൽ രണ്ടാമതെന്ന് പറയുമ്പോൾ ഒരാൾ ഗ്യാപ്പില്ല. ക്ലിയർ ആയ? ഒരാൾ ഗ്യാപ്പിലാണ് എസ്. ഓക്കെ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ഇനി വേറെ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും ഇല്ല. അപ്പൊ ഇതേ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെ നോക്കണം? ഓരോ സ്ഥലത്തും വി വന്നാൽ, ഓരോ സ്ഥലത്തും വി വന്നാൽ എസിനെ കൊടുക്കാൻ പറ്റും നോക്കാം. നമുക്ക് ഇനി മൂന്ന് സീറ്റ് അല്ലാതെ ആക്കാനുള്ള, ആ മൂന്നിടത്തും വി വന്നാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ആണ് വി എ കൊടുക്കുന്നതെങ്കിൽ, ഇമാജിൻ ചെയ്യാണ് ഇവിടെ ആണ് വി എ കൊടുക്കുന്നതെങ്കിൽ, റൈറ്റിലോട്ട് ഒരാളെ കഴിഞ്ഞ് എസിനെ കൊടുക്കാനുള്ള സ്ഥലമുണ്ടോ? അവിടെ ഒരാൾ ഓൾറെഡി ഫില്ലാണ്.
അപ്പോൾ അത് പറ്റത്തില്ല, അതായത് ഇവിടെ പറ്റത്തില്ല. ഇനി ഇവിടെ ആണ് വി വരുന്നതെങ്കിൽ, ഇവിടെ ആണ് വി വരുന്നതെങ്കിൽ റൈറ്റിലോട്ട്, റൈറ്റ് ഇങ്ങോട്ടാണല്ലോ ഒരാൾ കഴിഞ്ഞാൽ അവിടെ ആര് ഇരിപ്പുണ്ട്, ആറ് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയും വിയെ പറ്റത്തില്ല. അങ്ങനെയാണെ പിന്നെ ഈ രണ്ടും പറ്റത്തില്ല, പിന്നെ ഇതെല്ലാം വേക്കണ്ടുള്ളു. അപ്പൊ അവിടെ ആയിരിക്കും വി, അവിടെ കൊടുക്കുന്നതിന് കുഴപ്പമില്ലാണ്ട് വി വന്നാൽ റൈറ്റിലോട്ട് ഒരാൾ കഴിഞ്ഞ എസിനെ കൊടുക്കാമല്ലോ. അപ്പൊ അതും ഫില്ലായ. ഇനി ഒരാൾ ബാക്കിയുണ്ട്, അതാരാണ്? പി വന്നു, ക്യൂ വന്നു, ആറ് വന്നു, എസ് വന്നു, ടി ആണല്ലോ ഇനി വരാനുള്ളത്. ആ ടി ആണ് നമ്മുടെ ആ ഇനി ഒരു സീറ്റ് വേക്കൻ്റ് ഉള്ളതിൽ വരാനുള്ളത് ടി ആണ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഇവിടെ സൗത്ത് ആയതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് ലെഫ്റ്റ് മാറ്റമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഫൈനൽ ആൻസർ നോക്കുക. ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ? ആറിൻ്റെ റൈറ്റ് എങ്ങോട്ടാണ് എടുക്കുമ്പോൾ തെറ്റിപ്പോയില്ല, ആറിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. ക്ലിയർ ആയ? ആറിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. ക്യൂ ആണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഉറപ്പിച്ച് ചെയ്യുക. ആ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിൽ ഇതാണ് കറക്റ്റ് എന്ന് വിചാരിച്ച് ചെയ്യാൻ പോകല്. അത് ചെയ്യുമ്പോൾ അവസാനം അവർ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് വയലേറ്റ് ആയിപ്പോൾ നമുക്ക് പിന്നെ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും ഏഴ് പേരാണ് ഫേസിങ് നോർത്ത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് ഫേസ് ചെയ്യാം. ഓക്കെ, ഏഴ് പേര് ഫേസിങ് നോർത്താണ്. ഇത് നമ്മുടെ 2023-ൽ, അതായത് 2022 ജെഡിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് തൊട്ട് മുമ്പത്തെ വർഷം നടന്ന ജെഡി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏഴ് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഏഴ് പേരുണ്ട്. ഓൺലി 3 പീപ്പിൾ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ആദ്യ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇയുടെ ലെഫ്റ്റിൽ 3 പേരെ ഉള്ളൂ. ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ? അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധ്യതയല്ല ഉള്ളൂ. ഇയുടെ ലെഫ്റ്റിൽ 3 പേരെ ഉള്ളൂ. ലെഫ്റ്റ് റൈറ്റും തെറ്റിപ്പോയില്ല. ഇതാണ് ലെഫ്റ്റ്, ഫേസിങ് നോർത്ത് ആയതുകൊണ്ടാണ് ഇതാണ് റൈറ്റ്, റൈറ്റ് ഉണ്ടെന്ന് പറയും. ഇയുടെ ലെഫ്റ്റിൽ 3 പേരെ ഉള്ളെങ്കിൽ ഈ ഇവിടെ അല്ല വരൂ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഞാൻ ഇവിടെ കൊടുത്താൽ, ഈ ഇവിടെ കൊടുത്താൽ ലെഫ്റ്റിൽ 4 പേരായിപ്പോ. ഇവിടെ കൊടുത്താലും വരത്തില്ല, ഇവിടെ കൊടുത്താൽ ഈയുടെ ലെഫ്റ്റ് ഒരാളേ വരൂ. അപ്പൊ എന്തേ ഉള്ളു സാധ്യത? ഈ ഇവിടെ വരൂ. കാരണം എന്താണ്? ലെഫ്റ്റ് നാണ്ട 3 പേരെ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാധ്യത അല്ലുള്ളൂ. അതുകൊണ്ടാണ് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അത് ഫിക്സ് ചെയ്തു. ഓക്കെ, ജി ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഇ. നമ്മൾ ഈ ഫിക്സ് ചെയ്തു, ജി വെച്ച് നെയ്ബേഴ്സ് ആണ്. അപ്പൊ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ട് സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ ജി ഇവിടെയും എച്ച് ഇവിടെയായിട്ട് വരാം, തിരിച്ചും വന്നൂടെ എച്ച് ഇവിടെ ജി ഇവിടെ ആയിട്ട് വരാം. അപ്പൊ എന്തായാലും ജി വെച്ച് ഇവിടെ രണ്ടിടത്തായിട്ടേ വരും, അത് നമുക്ക് ഉറപ്പായ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ജിയോ എച്ചോ ആകാം, ഇവിടെ എച്ചോ ജിയോ ആകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞും വരാം. അത് നമുക്ക് ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പിന്നീട് പറയുന്നുണ്ടാവാം, ഇത് പറയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും എച്ചും ജിയും ഇവിടെ രണ്ടിടത്തായിട്ടേ വരും. ഓക്കെ, A6 സെറ്റ് എക്സ്ട്രീം റൈറ്റ് ആൻഡ് ഫിക്സ് ചെയ്യാമല്ലോ, ഉറപ്പായിട്ട് ഫിക്സ് ചെയ്യാം. എ ഇവിടെ വരും. ഡി ഇസ് ദി ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ്. ഇവിടെ നമുക്ക് എഴുതി വെക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണ്? ഫിക്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് അടുത്തടുത്ത് പറയുന്നത്. അപ്പൊ എളുപ്പമല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എയുടെ നെയ്ബറാണ്. അപ്പൊ എന്ത് ചെയ്യാം? അത് നമുക്ക് എഴുതി വെക്കേണ്ട കാര്യമില്ല, കാരണം എയ്ക്ക് ഒരു നെയ്ബറേ ഉള്ളൂ. എയ്ക്ക് ഒരു നെയ്ബറേ ഉള്ളത് ഇതേ ഉള്ളൂ. അതാണ് ആര്? ഡി. ക്ലിയർ ആയി? അതും കൊടുത്തേ. ഇനി എന്താണ്? F6 സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഓക്കെ, ഇയുടെ ലെഫ്റ്റിൽ രണ്ടാമത്. അപ്പൊ ഈ ഫിക്സ് ആണ്, ഈ ഓൾറെഡി ഫിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് എഴുതി വെക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് കൊടുക്കാം. ലെഫ്റ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ. രണ്ടാമതാണ് എഫ് വരും. ഓക്കെ, അപ്പൊ ഇപ്പോഴും നമുക്ക് ജി ആണോ എച്ച് ആണോ എന്നുള്ളത് ഫിക്സ് ആയിട്ടില്ല. നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആരാണ് എക്സ്ട്രീം ലെഫ്റ്റിൽ ഇരിക്കുന്നത്? ഈ ഇരിക്കുന്ന ആളിനെ കിട്ടിയാൽ പോരെ. ആ ജി വെച്ചും എവിടെ വന്നാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി റിമൈനിങ് ആയിട്ടുള്ള ആൾ ആരാണ്? എച്ചും ജിയും ഒഴിച്ച് ബാക്കിന്റെ റിമൈനിങ് ആയിട്ടുള്ള ആൾ ആരാണ് വരുന്നത്? എ വന്നു, എച്ച് വന്നു, ഡി വന്നു, എഫ് വന്നു, ടി അല്ല വരാനുള്ളത്. അപ്പൊ എന്തായാലും ടി അല്ല ഇവിടെ വരൂ. ക്ലിയറായോ? ഈ എച്ചിന്റെ ജിയുടെ പൊസിഷന് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എച്ചും ജി എങ്ങനെ വന്നാലും ടി ഇവിടെ വരൂ. മനസ്സിലായി? അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻസറിനെ അത് ബാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അല്ലാതെ ഇവിടെ ഇത് ഫിക്സ് ആവില്ലല്ലോ എന്ന് കരുതി അതിനെപ്പറ്റി ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് ബാധകമല്ല. ക്ലിയർ ആ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലെഫ്റ്റ് എന്ത് ഇരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അതെന്താണ്? അത് ഉറപ്പായിട്ടും ടി ആണ്, അതിനകത്ത് മാറ്റമില്ല. ക്ലിയർ ആ? അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പിക്കാൻ ടി ആണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് 8 പേര് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഫേസിങ് നോർത്ത് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? എട്ട് പേരെ കൊടുക്കുക. എട്ട് പേരെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ എണ്ണം കൂടുതലുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മളിതുവരെ 6-7 വരുന്നതാണ് ചെയ്തത്. 8 പേരെയാണ് ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കി, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? B6 സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് F. അറിയാലോ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് എഴുതി വെക്കുക. എഫിന്റെ റൈറ്റിൽ, ഇവിടെ നോർത്താണ്, എഫിന്റെ റൈറ്റിൽ
സെക്കൻഡ് റൈറ്റ് എന്നല്ല, അപ്പൊ ഇടയ്ക്ക് എത്ര പേര് കാണും, ഇടയ്ക്ക് ഒരാൾ കാണും, ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, എഫ് സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീമെന്റ്. അപ്പൊ നോക്കി, എക്സ്ട്രീമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ആകാം അല്ലെങ്കിൽ ഇവിടെ ആകാം. ഓൾറെഡി എഫിനെ പറ്റി അവർ പറഞ്ഞു എഫിന്റെ റൈറ്റിലോട്ട് ആളുണ്ട്. എഫിന്റെ റൈറ്റിലോട്ട് ആളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഫ് ഇവിടെ വരുത്തില്ല, ഇവിടെ വരുത്തില്ല. അപ്പൊ എവിടെ എഫ് വരും, ഇവിടെ വന്നാലല്ല ബി എ കൊടുക്കാൻ പറ്റുമോ, ക്ലിയർ ആയോ? ഇതുകൊണ്ട് ഫിക്സ് ചെയ്യാം, എഫ് ഇവിടെ വരും. നിങ്ങൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അതിനെപ്പറ്റി നേരത്തെ എഴുതിയ സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത് ചെയ്തുള്ള പ്രാക്ടീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? ഓൺലി ത്രീ പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിക്ക് ഇക്ക് ഇടയ്ക്ക് മൂന്ന് പേര്. അങ്ങനെയാണെങ്കിൽ ബി ഓൾറെഡി ഫിക്സ് ആണ്, ബിക്കും ഇക്കും ഇടയ്ക്ക് മൂന്ന് പേര്. ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് ആകെ രണ്ട് പേരുള്ളൂ, അപ്പൊ മൂന്ന് പേര് കഴിഞ്ഞ് ഇയെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇങ്ങോട്ടേ വരും, അപ്പൊ മൂന്ന് പേര് കഴിഞ്ഞ്, മൂന്ന് പേര് കഴിഞ്ഞ് ഇ ഇവിടെ വരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. നമുക്ക് ഡി ഫിക്സ് ആയിട്ടില്ല, അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു ഡിയുടെ ലെഫ്റ്റിൽ. തെറ്റിപ്പോയത് ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. രണ്ട് പേര് കഴിഞ്ഞു, മൂന്നാമതൊന്നല്ല. അപ്പൊ സി ഇങ്ങനെ ഇങ്ങനല്ല വരൂ. അടുത്ത സെന്റൻസ് എന്താണ്? ഓൺലി ടു പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. ഡിക്കും എയ്ക്കും ഇടയിൽ രണ്ട് പേര്. നിങ്ങൾ നാല് ചോദിക്കുക, ഓൾറെഡി ഡിയെ പറ്റി സ്റ്റേറ്റ്മെന്റ് എഴുതി, ഡിയുടെ ലെഫ്റ്റിൽ രണ്ട് പേര് കഴിഞ്ഞാണ് സി. നിങ്ങൾ നാല് ചോദിക്കുക, ഡി ഇപ്പൊ പറയുന്നത് ഡിക്കും എയ്ക്കും ഇടയിൽ രണ്ട് പേര്, അത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഡിയുടെ, ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഡിയുടെ ലെഫ്റ്റിലാണ് എ വരുന്നതെങ്കിൽ, ഇവിടെ ഓൾറെഡി പറഞ്ഞു ഡിയുടെ ലെഫ്റ്റ് രണ്ട് പേര് കഴിഞ്ഞ സി ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡിയുടെ ലെഫ്റ്റിൽ എ വരില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് രണ്ടുപേര് ഗ്യാപ്പിലല്ലേ, അപ്പൊ രണ്ടുപേര് ഗ്യാപ്പിൽ പറഞ്ഞു ഇവിടെ സി ആണ്. അപ്പൊ എന്തായാലും റൈറ്റിലോട്ട് രണ്ടുപേര് ഗ്യാപ്പിലെ ആര് വരൂ? എ വരും. ഇങ്ങനെയല്ല വരൂ, ക്ലിയർ ആയോ? ഇങ്ങനെ വരൂ. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി അവർ പറഞ്ഞു ഡിയുടെ ലെഫ്റ്റ് രണ്ടുപേര് കഴിഞ്ഞാണ് സി, വീണ്ടും പറഞ്ഞു ഡിയുടെ രണ്ടുപേര് ഗ്യാപ്പിൽ എ വരും. അപ്പൊ എന്തായാലും ലെഫ്റ്റ് അല്ല റൈറ്റിലായിരിക്കും, അപ്പൊ ഇങ്ങനെ ഉറപ്പിക്കാം. അപ്പൊ ഇതൊരു ഓർഡർ ആയില്ലേ, നിങ്ങൾ നോക്കി ഇപ്പൊ എത്ര പേരായി? സി ഒന്ന്, ഈ രണ്ടുപേർക്ക് മൂന്ന്, ഡിയുടെ കൂട്ടുമ്പോൾ നാല്, ഇവ രണ്ടുപേര് ആറ്, ഇവിടെ ഏഴ്, ഇപ്പൊ ഏഴ് പേരായല്ലോ. അപ്പൊ മൊത്തത്തിൽ ഏഴ് പേരായി, നമുക്ക് ആകെ എട്ട് പേരുടെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ എന്തായാലും ഈ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ അറ്റത്ത് എഫ് ഫിൽഡ് ആണ്. അപ്പൊ എഫ് കഴിഞ്ഞ് ഈ ഒരു ഓർഡറിലല്ല ഇവർ വരൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, എഫ് കഴിഞ്ഞ് ഏഴ് പേരുണ്ട്. ഈ ഏഴ് പേര് നാണ്ട ഒരു ഓർഡർ ആയില്ല, നാണ്ട സി ഒന്ന്, ഈ രണ്ട് കൂട്ടുമ്പോൾ മൂന്ന്, ഡി ഒന്ന് നാല്, രണ്ട് ആറ്, ഒന്ന് ഏഴ് പേര്. ആ ഏഴ് പേര് പെർഫെക്റ്റ് ഓർഡറിലായി. അപ്പൊ ഓൾറെഡി എഫ് ഇവിടെ പ്ലേസ്ഡ് ആണ്. അപ്പൊ എഫ് ഒഴിച്ച് ബാക്കി ഏഴ് പേരുണ്ടല്ലോ. അപ്പൊ ഇത് ഈ ഓർഡറിലെ വരൂ. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പോകാം, സി ഇവിടെ വരൂ, രണ്ടുപേര് ഗ്യാപ്പില് ഡി ഇവിടെ വരൂ, രണ്ടുപേര് ഗ്യാപ്പില് എ ഇവിടെ വരും. ഇത് ഉറപ്പിച്ച് തന്നെ പോകാം, ക്ലിയർ ആകാം. ഇനി ലാസ്റ്റ് സെന്റൻസ് എന്താണ്? ജി എന്ന് പറയുന്നത് ഇയുടെ നെയ്വർ അല്ല. ഇയുടെ നെയ്വർ എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ, ഇതല്ല ഉള്ളൂ. ഈ ഇവിടെ ഫില്ലായി. അപ്പൊ എന്തായാലും ഇവിടെ ജി വരില്ല. അപ്പൊ ഇവിടെ ജി വരൂ. ഇനി റിമൈനിങ് ആയിട്ടുള്ള ആള് ആരാണെന്ന് നോക്കുക. എ ബി സി ഡി ഇ, എഫ് വന്നു, ജി വന്നു, എച്ച് അല്ല വരാനുള്ള. അപ്പൊ എച്ചിനെ അവിടെ ഉറപ്പിക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. ഫൈനൽ ആൻസർ എന്താണ്? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, എച്ചിന്റെ ലെഫ്റ്റിൽ ആരാണ്? ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരും. ഓപ്ഷൻ ഒന്നാണ്, ഡി ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്തും എട്ട് പേരാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക, എട്ട് പേരാണ്. ഇപ്പൊ എട്ട് പേരെ അറേഞ്ച് ചെയ്തിരുത്താനുള്ള രീതിയിൽ നമ്മൾ പടം വരയ്ക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഓ സോറി, അവിടെ ഫേസിങ് സൗത്ത് ആയിരുന്നു. സോറി, ഞാനത് വായിച്ചില്ല. ഫേസിങ് സൗത്ത് ആയിരുന്നു. അപ്പൊ സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക, സൗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പൊ എട്ട് പേരെ സൗത്ത് ഫേസ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് മാറ്റമുണ്ട്. അപ്പൊ അതെങ്ങ് നോക്കുക, ഡയറക്ഷൻ ആദ്യം നോക്കുക. എ ആൻഡ് എച്ച് ആർ അറ്റ് എക്സ്ട്രീം എൻഡ്. അതിന്റെ അർത്ഥം എ വെച്ച് എൻഡിലാണ്. പക്ഷെ ഏത് എൻഡിലാണെന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ എ ലെഫ്റ്റ് എൻഡോ റൈറ്റ് എൻഡോ ആകാം, എച്ച് അതുപോലെ ഏത് എൻഡ് ആണെന്ന് അറിയില്ല. രണ്ടുപേരും എൻഡിലാണെന്ന് പറഞ്ഞത് നമുക്ക് എഴുതി വെക്കാം. ഇ ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ബി. അറിയാലോ രണ്ടുപേര് ഒരാളുടെ നെയ്ബർ ആണെന്ന് പറയുമ്പോൾ അവരുടെ ഇടയ്ക്ക് വരും. അതായത് ബി എന്ന് പറഞ്ഞാൽ ഇയുടെ എഫിന്റെ ഇടയ്ക്ക് വരും. സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഓക്കെ, ഇതേ ബിയുടെ തന്നെ ഫോർത്ത് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, ഇവിടെ ലെഫ്റ്റ് റൈറ്റും വ്യത്യാസമുണ്ട്. ബിയുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ബിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. ക്ലിയർ ആയോ? ഇടയ്ക്ക് മൂന്ന് പേര് കഴിഞ്ഞിട്ടാണ് സി. ഓക്കെ, എഫ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അപ്പൊ നേരത്തെ എയെ പറ്റി ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? എ എൻഡിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് പറഞ്ഞേ? എയുടെ ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് നിങ്ങൾക്ക് മാറിപ്പോയില്ല. എയുടെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഓക്കെ, എയുടെ ലെഫ്റ്റിലാണ് എഫ്. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എഴുതാം, ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ഓക്കെ, എഫ് ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ ലെഫ്റ്റിലാണ് എഫ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഏത് എൻഡാണെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എ ഏത് എൻഡിലായിരിക്കും വരുന്നേ? എ ലെഫ്റ്റ് എൻഡിൽ വന്നാൽ എനിക്ക് അതിന്റെ ലെഫ്റ്റ് പിന്നെ എഫിനെ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഉറപ്പിച്ചു
എ ഇവിടെ വരൂ, എന്നാലല്ല എനിക്ക് ആ എയുടെ ലെഫ്റ്റ് ലെഫ്റ്റിനെ കൊടുക്കാൻ പറ്റൂ. കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ എച്ച് ഏതെങ്കിലും വരൂ, എച്ച് ഈ എൻഡിലെ വരും. ക്ലിയർ ആയോ? അപ്പൊ അത് കൊടുത്ത, അപ്പൊ ഇത് കൊടുത്തു, ഓക്കെ ഇതും കൊടുത്തു. ഇനി ഇത് കൊടുക്ക, വെയിറ്റ് ചെയ്യാം. ഇനി എന്താണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത് നോക്കാം. ഡി ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി. ഓക്കെ, ഡി സിയും നെയ്ബേഴ്സ് അല്ല. ഡിയും സിയും ഇങ്ങോട്ട് എഴുതാം. ഡിയും സിയും നെയ്ബേഴ്സ് അല്ല. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിനി ഏതാണ് പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഫിക്സ് ചെയ്തതും എഴുതി വെച്ചതും ഏതെങ്കിലും ഉണ്ടോ നോക്കി. നമ്മൾ ഫിക്സ് ചെയ്തിനകത്ത് ഒരു എഫ് ഉണ്ട്, എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഒരു എഫ് ഉണ്ട്. അപ്പൊ അതല്ലേ കൊടുക്കുക, അതാണ് ആദ്യം കൊടുക്കേണ്ടത്, മനസ്സിലായി? അത് വേണം നിങ്ങൾ ആദ്യം കൊടുക്കാൻ. അപ്പൊ നോക്കി എങ്ങനെ കൊടുക്കാം. എന്താണ് പറഞ്ഞത്? എഫിന്റെ ഇയുടെ ഇടയ്ക്കാണ് ബി. ഓൾറെഡി എഫ് ഇവിടെ വന്നു, അങ്ങനെയാണ് ഇങ്ങോട്ട് പറ്റത്തില്ലല്ലോ, ഇങ്ങോട്ട് പറ്റത്തില്ല. അത് ഇങ്ങോട്ട് ഒരാളെ ഉള്ളൂ, എ ഉള്ളൂ. അപ്പൊ എങ്ങനെ പറ്റൂ? എഫിന്റെയും ഇയുടെയും ഇടയ്ക്കാണ് ബി. ഉണ്ടോ? ഇങ്ങനല്ല പറ്റൂ, അത് ഫിക്സ് ചെയ്ത് പോവാ, അങ്ങനെ പറ്റൂ. അപ്പൊ അതും കൊടുത്ത ഇനി എളുപ്പമല്ല. ഇനി ബി എ ബേസ് ചെയ്തല്ല സ്റ്റേറ്റ്മെന്റ് നടക്കുന്നത്. ബിയുടെ ലെഫ്റ്റിലോട്ട് മൂന്ന് പേര് കഴിഞ്ഞ് സി. അപ്പൊ എണ്ണം നോക്കി, ഒന്ന് രണ്ട് മൂന്ന് പേര് കഴിഞ്ഞ് സി. അപ്പൊ അത് ഫിക്സ് ആയേ. അപ്പൊ അത് നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഒരു കാര്യം നമ്മൾ കൊടുക്കാനുണ്ട്. എന്താണ്? ഡിയും സിയും നെയ്ബേഴ്സ് അല്ല. ഡിയും സിയും നെയ്ബർ അല്ലെങ്കിൽ, സിയുടെ നെയ്ബർ ഇതല്ലേ, അപ്പൊ ഇവിടെ ഡി വരില്ല. അപ്പൊ ഇവിടെ ഡി വരും. ഇനി കൊടുക്കാൻ ബാക്കിയുള്ള ആരാണെന്ന് നോക്കിയപ്പോ എ ബി സി ഡി ഇ എഫ് ജി അല്ല. അപ്പൊ ജിയെ ധൈര്യമായിട്ട് ഇവിടെ കൊടുക്കാം. എല്ലാരും ആയേ. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. റൈറ്റ് എടുക്കുമ്പോൾ തെറ്റിപ്പോയില്ല, റൈറ്റ് ഇങ്ങോട്ട്. ബി ആണ് ഫൈനൽ ആൻസർ, ഓപ്ഷൻ ഡി ബി ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ? അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ലീനിയർ സീറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സർക്കുലർ സീറ്റിംഗ് എടുക്കുന്നതായിരിക്കും. അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചു നിർത്തുകയാണ്. താങ്ക് യു, താങ്ക് യു. അതേപോലെ നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.